ഗൈസ്, ലക്ഷ്മി മേനോൻ, വെൽക്കം ടു മൈ ചാനൽ. സോ ഞാനിപ്പോ പോയി ദേറ സിറ്റി സെന്ററില് ജില്ല മൂവി കണ്ടു വന്നേയുള്ളൂ. ജില്ലയുടെ ടിക്കറ്റ് വാസ് സോ ലൈക്ക് ഹോട്ട് കേക്ക്സ്. അപ്പോൾ 9th ഞാൻ മോർണിംഗ് ഷോ ബുക്ക് ചെയ്തതായിരുന്നു, പക്ഷേ സ്ക്രീനിംഗ് ഇല്ലാത്ത കാരണം ഇന്നത്തേക്കാണ് പോസ്റ്റ്പോൺ ചെയ്ത്. ഇന്ന് കാലത്താണ് ഞാൻ പോയി കണ്ടേയുള്ളൂ. ജില്ല പടം ശരിക്കും പറഞ്ഞാല് പക്ക വിജയ് ഫാൻസിന് വേണ്ടിയുള്ള പടമാണ്. മാസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അത് തന്നെയാണ് പടം. ഒരുപാട് ഫൈറ്റ്, പാട്ട്, കോമഡി, വിജയ് സ്റ്റൈൽ, അങ്ങനെയുള്ള ആ ഒരു സംഭവം തന്നെയാണ് ജില്ലാ പടത്തിലുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഒരു ഫാമിലിക്കായിട്ട് പോയിരുന്ന് കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ക ഫാൻസ് പടമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് നല്ല റോക്കറ്റ് സ്പീഡിലാണ് പോകുന്നത്, നല്ല എന്റർടൈൻമെന്റും കോമഡിയും പാട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അടുപ്പിച്ചാണ് കുറച്ച് പടം സീരിയസ് ആയിട്ട് മാറുന്നത്. ഈ പടത്തിന് ഹ്യൂജ് ഹ്യൂജ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടനും വിജയും തമ്മിലുള്ള കോംബോ സീൻസ് തന്നെയാണ്. രണ്ടുപേരും ഇൻട്രോ നന്നായിട്ടുണ്ട്. ഹോൾ തിയേറ്ററിൽ ഭയങ്കര കൂക്കുവിളി സംഭവങ്ങളൊക്കെ ആണ്. ഞാൻ ലാലേട്ടനെ പോയിട്ട് പറഞ്ഞ് ഭയങ്കര കൂക്കു വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ തമിഴ് മക്കൾ ഇരുന്ന് കൂക്കുമ്പോ നമ്മളൊന്ന് വിട്ടുകൊടുക്കില്ല. അപ്പൊ ഭയങ്കര നല്ല അതൊക്കെ നല്ല രസമായിരുന്നു. ഇൻട്രോ സോങ്ങിൽ ലാലേട്ടനും വിജയും മത്സരിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഒരു പൊടിക്ക് വിട്ടുകൊടുത്തിട്ടില്ല ഡാൻസ് കളിച്ച്, അത്ര നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥിരം നമ്മൾ കാണുന്ന വിജയന്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ സിനിമ. അവിടെ പുതിയതായിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച്. രണ്ടുപേരും എന്താ പറയാ, ലാലേട്ടൻ ആൻഡ് വിജയ് സ്ക്യൂസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം. പിന്നെ കാജൽ അഗർവാൾ ഒരു ഡെക്കറേഷൻ ആണ് സത്യം പറഞ്ഞാൽ, ഒരു ഭംഗിയിൽ ഒരുക്കി അവിടെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കോമഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺയൂഷ്വൽ കോമഡി, നമ്മളിതുവരെ ഒരു മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുള്ള കോമഡിയിലുണ്ട്. പുതിയതൊന്നും എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. പിന്നെ വിജയന്റെ ആക്ടിങ് സ്റ്റൈൽ നോർമൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ പാറ്റേൺസും തന്നെ, അല്ലാണ്ട് പുതിയതും ഒന്നും പ്രത്യേകിച്ചില്ല. ലാലേട്ടനെ ഇമിറ്റ് ചെയ്തിട്ട് രണ്ട് സീനിൽ കാണിക്കുന്നുണ്ട്, അത് നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത്തില് ലാലേട്ടൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് സീനിലൊക്കെ അപ്പുറത്തിന് തമിഴമ്മേനെന്ന് പറയണ്ടായിരുന്നു, ഇങ്ങനെ തമിഴല്ല തമിഴല്ല പറയണമെന്നൊക്കെ. കൺട്രോൾ ലക്ഷ്മി കൺട്രോൾ. സോങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സോങ്ങും പിന്നെ ഒരു കണ്ടാങ്കി കണ്ടെങ്കിൽ വിജയ് പാടിയ പാട്ടും ഒഴിച്ച് ബാക്കി എല്ലാ സോങ്സും പരമ ബോറാണ്. എന്താ പറയാ, ഗൂഗിൾ പണി പത്ത് ആ പാട്ടിന്റെ ഒരു സ്റ്റൈലിക്കൊക്കെ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്, ജില്ല കൂടെ ട്രീറ്റ് എന്നൊക്കെയുള്ള പാട്ട്, പക്ഷെ എത്തിയില്ല. BGM നല്ലതാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ, ആക്ഷൻ സീക്വൻസ് നല്ലതാണ്. എനിക്ക് ആക്ഷൻസ് കുറച്ചുകൂടി സ്കോർ ചെയ്തിരിക്കുന്ന വിജയാണെന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പടത്തിലും കാണുന്ന പോലെ വില്ലനെ അവസാനം വളരെ കുറച്ചൊരു നല്ലവനാക്കി കാണിക്കുന്ന ഒരു സ്ഥിരം ഏർപ്പാടുണ്ടല്ലോ, അത് ഈ പടത്തിലും നമുക്ക് കാണാം. എനിക്ക് മൂവി ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഗംഭീർ സസ്പെൻസ് ഒന്നുമല്ല, രണ്ടു നല്ല ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ടൈം പാസ് മൂവിയാണ്, നല്ല എന്റർടൈൻമെന്റ് ആണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചബിൾ മൂവി, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഗോ ആൻഡ് വാച്ച് ഇറ്റ്.